ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്ന് ടൈപ്പ് ഫിൽറ്ററുകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ലെൻസിൻ്റെ മുമ്പിൽ ഓരോ ആവശ്യങ്ങൾക്കായി കുറേ ടൈപ്പ് രീതിയിലുള്ള ഗ്ലാസ് ഇടും. ഇതുപോലത്തെ ഇത് ജസ്റ്റ് ഒരു വെറും സാധാരണ യു വി പ്രൊട്ടക്ടറാണ്. അപ്പോൾ അതുപോലെ ഗ്ലാസ്സുകൾ ഇടുന്നതിന് ആ ഇടുന്ന ഗ്ലാസിൻ്റെ പേരാണ് ഫിൽട്ടർ. അതിപ്പോൾ കുറേ ടൈപ്പ് ഉണ്ട്. ഒരു മൂന്ന് ടൈപ്പ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഫസ്റ്റ് ടൈപ്പ് ഫിൽട്ടർ യു വി ഫിൽട്ടറാണ്. ഈ യു വി എന്ന് ഉദ്ദേശിക്കുന്നത് അൾട്രാ വയലറ്റ്. അപ്പോൾ അൾട്രാ വയലറ്റ് ഫിൽട്ടർ എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് റേസ് സണ്ണിൽ നിന്ന് നമ്മൾ സെൻസറിലേക്ക് എത്താണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഫിൽട്ടറാണ്. ഇത് ആക്ച്വലി ഇപ്പോൾ ഡി എസ് എൽ ആറിൻ്റെ കേസസിൽ ശരിക്കും അത്രയും ആവശ്യമില്ല. പണ്ട് ഫിലിം ക്യാമറാസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഫിലിംസൊക്കെ യു വി ലൈറ്റിന് ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ യു വി പ്രൊട്ടക്ടറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ശരിക്കും അങ്ങനെ ഒരു ആവശ്യം ഇല്ല. പക്ഷേ ഇത് ഇടുന്നതുകൊണ്ട് എന്തായാലും ഒരു വലിയൊരു ഗുണമുണ്ട്. അത് നമ്മളെ ലെൻസിനുള്ള പ്രൊട്ടക്ഷനാണ്. അത് യു വിയിൽ നിന്നല്ല, ബാക്കി ഫിസിക്കൽ ഇമ്പാക്ട്സിൽ നിന്നും പൊടിയിൽ നിന്നും മോയ്സ്ചറിൽ നിന്നുമൊക്കെ ഈ യു വി പ്രൊട്ടക്ടർ നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ തരും. അപ്പോൾ ഇത് മേടിച്ചിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തീരെ ലോ ക്വാളിറ്റിയുള്ള യു വി ഫിൽട്ടറുകൾ മേടിച്ചിടാൻ പാടില്ല. നമ്മുടെ ഇമേജ് ക്വാളിറ്റി വല്ലാണ്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഫിൽട്ടർ മേടിക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഫിൽട്ടർ നോക്കി മേടിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിന് ഫോട്ടോന് വലിയ ഗുണമൊന്നും വ്യത്യാസമൊന്നും വരില്ല. യു വി ഫിൽട്ടർ ഇട്ടാൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചില കേസുകളിൽ നമുക്ക് ലെൻസ് ഫ്ലെയർ ഉണ്ടാക്കാനൊക്കെ ഇത് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ ഈ യു വി പ്രൊട്ടക്ടർ മേടിക്കുമ്പോൾ ഇത് വൺ സൈസ് ഫിറ്റ്സ് ഓൾ സിനേറിയോ അല്ല. ഓരോ ലെൻസിനും ഓരോ സൈസ് ആയിരിക്കും അതിൻ്റെ ഫ്രണ്ട് ഡയമീറ്റർ ഉണ്ടാവുക. അപ്പോൾ ഓരോ ലെൻസിനും നിങ്ങൾ സെപ്പറേറ്റ് ഫിൽട്ടർ മേടിക്കേണ്ടി വരും. ഇപ്പോൾ ഇത് രണ്ടും കണ്ടറിയാം, രണ്ടും വേറെ വേറെ സൈസാണ്. രണ്ടും വേറെ വേറെ ലെൻസിൻ്റെയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റർചേഞ്ച് ചെയ്ത് ഇടാൻ പറ്റില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഫിൽട്ടറിനെ പറ്റി സംസാരിക്കാം. രണ്ടാമത്തെ ടൈപ്പ് പോളറൈസിങ് ഫിൽട്ടറാണ്. പോളറൈസിങ് ഫിൽട്ടറിന് രണ്ട് ടൈപ്പ് യൂസ് ആണുള്ളത്. ഒന്ന്, ഇമേജിൻ്റെ സാച്ചുറേഷൻ കൂട്ടും. ഇപ്പോൾ ഈ കാണുന്ന ഇമേജസിലൊക്കെ പോളറൈസിങ് ഫിൽട്ടർ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഫോട്ടോസാണ്. ഇതിൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് റിഫ്ലക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു പുഴേൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് പുഴേൻ്റെ അടിഭാഗത്തുള്ള അടിത്തട്ടിലുള്ള മീനിനെയോ കല്ലിനെയോ ഒക്കെ ചിലപ്പോൾ കാണാൻ പറ്റും. പക്ഷേ ക്യാമറ എടുത്ത് നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വെറും റിഫ്ലക്ഷൻസ് മാത്രമേ കാണൂ. ചിലപ്പോൾ പുഴയുടെ അപ്പർ സൈഡിലുള്ള ചെടികളുടെയൊക്കെ റിഫ്ലക്ഷൻ ആയിരിക്കും ചിലപ്പോൾ കാണുക. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പോളറൈസിങ് ഫിൽട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലുള്ള സാധനം കാണാൻ പറ്റും. ആ റിഫ്ലക്ഷൻ ഒഴിവാകും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കാറിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല റിഫ്ലക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും സബ്ജക്റ്റിൻ്റെ പ്രൊഡക്റ്റ് ഫോട്ടോസ് എടുക്കുകയാണെങ്കിലൊക്കെ റിഫ്ലക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് പോളറൈസിങ് ഫിൽട്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. പോളറൈസിങ് ഫിൽട്ടറും നേരത്തെ പറഞ്ഞ യു വി ഫിൽട്ടർ പോലെ തന്നെ ലെൻസിൻ്റെ സൈസിനെ കണക്കാക്കി നമുക്ക് ത്രെഡിൽ സ്ക്രൂ ചെയ്തിടാൻ പറ്റുന്ന ഫിൽട്ടറുകളുണ്ട്. അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പിലുള്ളതും ഉണ്ട്. ഈ സ്ക്വയർ ഷേപ്പിലുള്ളത് നമുക്ക് വേറെ വേറെ ലെൻസിന് മുമ്പിൽ വേണമെങ്കിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് അതായിരിക്കും. പിന്നെയുള്ള ഒരു ഓപ്ഷൻ, കുറച്ചുകൂടെ വലിയ സൈസ് പോളറൈസിങ് ഫിൽട്ടർ മേടിച്ചിട്ട് സ്റ്റെപ്പ് ഡൗൺ റിംഗ് വെച്ച് ചെറുതാക്കി ചെറുതാക്കി നമുക്ക് ചെറിയ ലെൻസിന് ഉപയോഗിക്കാൻ പറ്റും. അതിനെക്കാട്ടും കൂടുതൽ എളുപ്പം സ്ക്വയർ ടൈപ്പ് മേടിക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു. പിന്നെ പോളറൈസിങ് ഫിൽട്ടർ യൂസ് ചെയ്യുമ്പോൾ ഇമേജ് ക്വാളിറ്റിക്ക് വലിയൊരു കാണത്തക്ക ഡിഫറൻസ് ഒന്നും വരില്ല. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയുള്ള പോളറൈസിങ് ഫിൽട്ടർ തന്നെ മേടിക്കണം, അല്ലെങ്കിൽ ഇമേജിന് ചിലപ്പോൾ ഡിസ്റ്റോർഷൻസ് സംഭവിക്കാം. പിന്നെ ഈ പറഞ്ഞ റിഫ്ലക്ഷൻസ് നമുക്ക് എഡിറ്റിങ്ങിലൂടെ ഒഴിവാക്കാൻ പോളറൈസിങ് ഫിൽട്ടറിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് എഡിറ്റിങ്ങിലൂടെ നമുക്ക് റിഫ്ലക്ഷൻസ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പോളറൈസിങ് ഫിൽട്ടർ നിർബന്ധമായും വേണോ വേണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം, നിങ്ങളൊരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഒരെണ്ണം മേടിച്ച് വെക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് ഫിൽട്ടർ, അതായത് എൻ ഡി ഫിൽട്ടർ അല്ലെങ്കിൽ ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽട്ടറിനെ പറ്റി സംസാരിക്കാം. ഇത് ബേസിക്കലി ഒരു സൺഗ്ലാസ് പോലെയാണ്, കുറച്ച് ഡാർക്കൻ ചെയ്ത ഒരു ഫിൽട്ടർ. അത്രയും ഇതിന് സ്പെഷ്യാലിറ്റി ഉള്ളൂ. അപ്പോൾ ഇത് ലിറ്ററലി നമുക്ക് സെൻസറിലേക്ക് എത്തുന്ന ലൈറ്റിൻ്റെ അളവ് കുറയ്ക്കുന്നു. അതാണ് അതിൻ്റെ യൂസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടോ അങ്ങനെ ലൈറ്റ് കുറക്കണമെങ്കിൽ ഷട്ടർ സ്പീഡ് കൂട്ടിയാൽ പോലെയാണ്. പക്ഷേ ചില സിറ്റുവേഷനിൽ നമുക്ക് ഷട്ടർ സ്പീഡ് കൂട്ടിയാലും മതിയായി എന്ന് വരില്ല. അപ്പോൾ എപ്പർച്ചർ കൂട്ടിയാൽ പോലെയും ചോദിക്കും. പക്ഷെ അപ്പോൾ നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് ഷാലോ ആയി വേണ്ട സ്ഥലത്താണെങ്കിൽ അങ്ങനെ എപ്പർച്ചറും കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നമുക്ക് ഈ എൻ ഡി ഫിൽട്ടർ യൂസ് ചെയ്യാം. എൻ ഡി ഫിൽട്ടർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ലൈറ്റിൻ്റെ അളവ് നല്ലോണം കുറയും. അപ്പോൾ നമുക്ക് ഷട്ടർ സ്പീഡിലും എപ്പർച്ചറിലും നമുക്ക് കുറേ കൂടെ കൺട്രോൾ ഉണ്ടാവും. ഭയങ്കര വെയിലത്ത് നിങ്ങളൊരു ഫോട്ടോ എടുക്കാൻ സങ്കല്പിക്കുക, അതേസമയം നിങ്ങൾക്ക് നല്ല ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡും വേണം. അപ്പോൾ എപ്പർച്ചർ മാക്സിമം കുറച്ചിടുക എന്നുള്ളതേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ആ സമയത്ത് ഷട്ടർ സ്പീഡ് നിങ്ങൾ മാക്സിമം കൂട്ടി ഒരു 8000 ഇട്ടു, പക്ഷേ എന്നിട്ടും ലൈറ്റ് കൂടുതലാണ്. ഇനി നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേറെ ഒരു വഴിയില്ല. ഓൾറെഡി ഐ എസ് ഒ 100 നമുക്ക് ഐ എസ് ഒ കുറക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ യൂസ് വീഡിയോ എടുക്കുമ്പോഴാണ്. അപ്പോൾ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഫ്രെയിം റേറ്റിനെക്കാട്ടും ഡബിൾ ആയിരിക്കണം ഷട്ടർ സ്പീഡ്. അതായത് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 24 FPS. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഷട്ടർ സ്പീഡ് 1/50 ആയിരിക്കണം.
അല്ലെങ്കിൽ ആ വീഡിയോ ഭയങ്കര ചോപ്പി ആയിരിക്കും, നല്ല സ്മൂത്ത് മോഷൻ ഉണ്ടാവില്ല. അപ്പോൾ 60 ആണ് ഫ്രെയിം റേറ്റ് എങ്കിൽ 120 ഷട്ടർ സ്പീഡ് ഇടണം, എന്നാൽ മാത്രമേ ആ വീഡിയോ നല്ല സ്മൂത്ത് ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചോപ്പി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനുകളിലും നമുക്ക് ലൈറ്റ് കുറക്കാൻ വേറൊരു മാർഗ്ഗം ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് അപ്പർച്ചർ ഫുള്ള് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തും നമ്മൾ ഈ ഫിൽട്ടർ യൂസ് ചെയ്യും. അപ്പോൾ ഈ ND ഫിൽട്ടറുകൾ കുറേ എണ്ണം ഉണ്ട്, അത് ഓരോന്നും ഓരോ ഡാർക്ക്നെസ് ആയിരിക്കും, അതായത് ഓരോ സ്റ്റോപ്സ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 1 സ്റ്റോപ്പ് ആയിരിക്കും ലൈറ്റ് കുറക്കുന്നത്, പറഞ്ഞാൽ ചിലപ്പം 10 സ്റ്റോപ്പ്സ് കുറക്കും. അങ്ങനെ ഡാർക്ക്നെസ് അനുസരിച്ച് എത്ര സ്റ്റോപ്പ് ലൈറ്റ് ഉള്ളിലേക്ക് വരുന്നു എന്നുള്ളത് എഫക്റ്റ് ആവും. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ സർക്കിളും ഉണ്ട് സ്ക്വയറും ഉണ്ട്. അപ്പോൾ സ്ക്വയറിൻ്റെ ഒരെണ്ണം മേടിക്കുകയാണെങ്കിൽ കുറേ ലെൻസിന് യൂസ് ചെയ്യാം, സർക്കിളിൻ്റെ ഒരെണ്ണം മേടിക്കുകയാണെങ്കിൽ അത് ഒരു ലെൻസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെ സിംഗിൾ ഫിൽട്ടർ മേടിക്കുമ്പോൾ നമുക്കത് സ്പെസിഫിക് സ്റ്റോപ്പ് ലൈറ്റ് മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പകരം നമുക്ക് വേരിയബിൾ ND ഫിൽട്ടർ മേടിക്കാൻ കിട്ടും, അത് കുറച്ചുകൂടെ വില കൂടുതലാണെങ്കിലും അത് നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഈ സ്റ്റോപ്സ് അല്ലെങ്കിൽ ഈ ഡാർക്ക്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അതിൻ്റെ വിലക്കനുസരിച്ച് ആ റേഞ്ച് ഡിഫറൻസ് വരും, ചിലത് 0.3 സ്റ്റോപ്സ് തൊട്ട് 10 സ്റ്റോപ്സ് വരെ ആയിരിക്കും, ചിലപ്പോൾ 0.7 തൊട്ട് 5 സ്റ്റോപ്സ് ആയിരിക്കും, അങ്ങനെ വിലക്കനുസരിച്ച് ഡിഫറൻസ് വരും. അപ്പോൾ ND ഫിൽട്ടർ നിർബന്ധം ഉണ്ടോയെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു വീഡിയോ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ND ഫിൽട്ടർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ND ഫിൽറ്ററിന് ഒരു ടൈപ്പ് കൂടെയുണ്ട്, ഗ്രാജുവേറ്റഡ് ND ഫിൽറ്റർ എന്ന് പറയും. ഇത് നിങ്ങൾ കുറേ കൂടെ സൺസെറ്റും ലാൻഡ്സ്കേപ്പും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മേടിക്കുന്നത് നന്നായിരിക്കും. ഈ ഫിൽറ്ററിൻ്റെ പകുതി ഹാഫിൽ നല്ല ഡാർക്ക് ആയിരിക്കും, ബാക്കി ഹാഫ് നോർമൽ ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കിപ്പോൾ സൺസെറ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം ഹൊറൈസൻ്റെ മുകളിലേക്ക് ആകാശമായിരിക്കും, അപ്പോൾ അത് ഒബ്വിയസ്ലി ബ്രൈറ്റ് ആയിരിക്കും, താഴ്ഭാഗം ഇരുട്ടായിരിക്കും. അപ്പോൾ രണ്ടിനും കൂടെ എക്സ്പോസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ആകാശവും നമ്മളെ ഫോർഗ്രൗണ്ടും എല്ലാം ഒരുമിച്ച് എക്സ്പോസ് ആക്കാൻ നമ്മൾക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ ബ്രാക്കറ്റിങ്ങിലിട്ട് ഫോട്ടോ എടുത്തിട്ട് അത് ലൈറ്റ് റൂമിൽ കമ്പൈൻ ചെയ്ത് HDR ഫോട്ടോ ആക്കി മാറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതറിയില്ലെങ്കിൽ ഈ ലിങ്കിൽ കയറി അത് കാണുക. അപ്പോൾ അതിന് പകരം ഉള്ളൊരു ഓപ്ഷൻ ഈ ഫിൽട്ടർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ മുകൾ ഭാഗം ഡാർക്ക് ആയതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറേയും കൂടെ നമുക്ക് കൺട്രോൾ ഉണ്ടാവും, അതായത് മുകൾ ഭാഗം ഓവർ എക്സ്പോസ്ഡ് ആയി പോകാണ്ട് തന്നെ നമുക്ക് ഫോർഗ്രൗണ്ടിനും എക്സ്പോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, UV ഫിൽട്ടർ എന്തായാലും മേടിക്കുക, അത് UV പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയല്ല, നമുക്ക് ഫിസിക്കൽ ഇമ്പാക്റ്റിനോടൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാൻ, മോയ്സ്ചർ പൊടി ഇതിനെല്ലാത്തിനെതിരെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ പോളറൈസിങ് ഫിൽട്ടർ ആണെങ്കിലും നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന ലെൻസിൻ്റെ സൈസിലൊരെണ്ണം മേടിച്ചു വെക്കുന്നത് ചിലപ്പോൾ നന്നായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ക്യാമറയുള്ള ഒരാളെന്ന നിലയ്ക്ക് എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ വെച്ച് റിഫ്ലക്ഷൻസ് ഒഴിവാക്കി ഫോട്ടോ എടുക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ അതും നമ്മുടെ ഗിയറിലുള്ളത് നല്ലതായിരിക്കും. പിന്നെ ND ഫിൽട്ടർ നിങ്ങൾ മെയിനായിട്ട് വീഡിയോ എടുക്കുന്ന ഒരാളാണെങ്കിലേ ആവശ്യമുള്ളൂ. അതും നിങ്ങൾ ഗിയറിൽ മേടിച്ച് വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല, എപ്പോഴെങ്കിലും ആവശ്യം വരുമോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് പുതിയൊരു അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി സീ യു നെക്സ്റ്റ് ടൈം.